ജപമാലരാജ്ഞിയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വത്സല മക്കളെ, പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന ദൈവവചനം നമുക്കിപ്പോൾ സ്മരിക്കാം. കുരിശിൽ വെച്ച് യേശുനാഥൻ പരിശുദ്ധ അമ്മയെ നമ്മുടെ അമ്മയായി നമുക്ക് നൽകി. നമ്മുടെ സകല സങ്കടങ്ങളും ദുഃഖങ്ങളും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നമുക്ക് നൽകാം. പാപത്തിൻ്റെ സകല പ്രലോഭനങ്ങളിൽ നിന്നും പരിശുദ്ധ അമ്മ നമ്മെ സംരക്ഷിക്കട്ടെ. തൻ്റെ കരങ്ങളിൽ നമ്മെ എന്നും സംവഹിക്കട്ടെ. അമ്മതൻ കുഞ്ഞിനെ പോലെ മേരിമാതാവേ നീ എന്നെ കയ്യിലെടുക്കണേ, കാവലു നിൽക്കണേ, കണ്ണീരുമായി ചിടണേ, ഒരു താരാട്ടു പാടിടണേ. കുരിശിന്റെ ചോട്ടിലെ പരിശുദ്ധ ചോരയിൽ എന്നെ കഴുകി കുളിപ്പിക്കണേ. നിറകയിൽ കുരിശിന്റെ കുറിചേർത്തണേ, നിലമേലങ്കിയാൻ മുടി തൊർത്തണേ. പാപ വിശപ്പെന്നിലേറുന്ന നേരത്ത് കുർബാനയപ്പം വിളമ്പിത്തരണേ. അമ്മ കുഞ്ഞിനെ പോലെ മേരി മാതാവേ നീ എന്നെ കയ്യിലെടുക്കണേ, കാവലു നിൽക്കണേ, കണ്ണീരുമായി ചിടണേ, ഒരു താരാട്ടു പാടിടണേ. ഒത്തിരി ദുഃഖം വരുമ്പോൾ എന്നെ തഴുകി തണുപ്പിക്കണേ. മിഴികളിൽ അഞ്ചനം എഴുതി തരണേ, മൊഴിയിലെ മാലിന്യം മാറ്റി തരണേ. ആരും തരാത്തൊരു മാതൃസ്നേഹത്താലെ ആത്മീയ ദുഃഖങ്ങൾ ആറ്റിത്തരണേ, ആത്മീയ ദുഃഖങ്ങൾ ആറ്റിത്തരണേ. അമ്മ തൻ കുഞ്ഞിനെ പോലെ മേരി മാതാവേ നീ എന്നെ കയ്യിലെടുക്കണേ, കാവലു നിൽക്കണേ, കണ്ണിലുമായി ചിടണേ, ഒരു താരാട്ടു പാടിടണേ. അമ്മതൻ കുഞ്ഞിനെ പോലെ മേരി മാതാവേ നീ എന്നെ കയ്യിലെടുക്കണേ, കാവലു നിൽക്കണേ, കണ്ണിലുമായി ചിടണേ, ഒരു താരാട്ടു പാടിടണേ. ജപമാല രാജ്ഞിയെക്കുറിച്ചുള്ള ഇന്നത്തെ ചോദ്യം ഇതാണ്. തിന്മയുടെ സാഗരത്തിൽ നീന്തി തുടിക്കുന്ന ലോകത്തിന് പ്രത്യാശയുടെ മഴവില്ലാണ് മറിയം. ഇങ്ങനെ പറഞ്ഞത് ആര്? നിങ്ങളുടെ ഉത്തരങ്ങൾ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയയ്ക്കുക. നിങ്ങളെല്ലാവരെയും ഈ ക്വിസ് മത്സരത്തിലേക്ക് ക്ഷണിക്കുന്നു.